നമ്മൾ ഏതൊരു നന്മക്ക് വിളിച്ചാലും എനിക്കും നിങ്ങൾക്കും ഒരു മറുപടി ഉണ്ട്. എന്താ നിങ്ങൾ കൃത്യമായിട്ട് ജമാഅത്തിനെത്താത്തത്? ഒരു ചോദ്യം ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്നോട് പറയും എനിക്ക് തിരക്കാണ്. എന്താ നിങ്ങൾ ഖുർആൻ ക്ലാസ്സിൽ വരാത്തത്? എന്താ ഖുർആൻ പഠിക്കാത്തത്? ഒരുപാട് കാലമായല്ലോ ഖുർആൻ പഠിക്കണം ഖുർആൻ പഠിക്കണം എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. എന്താ ഖുർആൻ പഠിക്കാത്തത്? എനിക്ക് ബിസിയാണ്. എന്താ നിങ്ങൾ സൽക്കർമ്മങ്ങളുടെ മേഖലയിലൊന്നും നിങ്ങളുടെ ആ മുൻനിരയിൽ നിങ്ങളെ കാണാത്തത്? എന്ത്? എനിക്ക് ബിസിയാണ്, ഞാൻ ബിസിയാണ്, എനിക്ക് തിരക്കാണ്. എന്താ തിരക്ക്? അള്ള എന്തിനാ അങ്ങോട്ട് പറഞ്ഞയച്ചത്? ഇത് പഠിക്കാനാ ആദ്യം. ഇതാ നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം, ഖുർആൻ പഠിക്കുക, ഖുർആൻ പഠിക്കുക. നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള ഹുദ വന്ന് കിട്ടും. വിശുദ്ധ ഖുർആൻ എന്തിനാ അല്ലാഹു റമദാൻ മാസത്തിൽ ഇറക്കിയത്? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്. സുബ്ഹാനല്ലാഹ്, എത്ര കൃത്യമായിട്ടാ അല്ലാഹു നമ്മോട് പറയുന്നത്, മനുഷ്യ സമൂഹമേ ഹുദയാണ് ഈ ഖുർആൻ, ഇത് പിൻപറ്റാനും പഠിക്കാനും അങ്ങോട്ട് അയച്ചത്. അപ്പൊ നമ്മുടെ ദൗത്യം അതാണ്. എന്നിട്ട് അതിലുള്ളത് പഠിച്ച് അതിലുള്ളത് പോലെ വിശ്വസിച്ച് ആചരിച്ച് ആരാധിച്ച് ജീവിതം അള്ളാഹു പറയുന്നത് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിച്ച് മരിച്ചു പോകാനാണ് നമ്മൾ അങ്ങോട്ട് അയച്ചത്. അതിൻ്റെ ഇടയിൽ ഇവിടെ ജീവിക്കാൻ ആവശ്യമായ ധനവും സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ ഹലാലായ മാർഗത്തിലൂടെ നേടിക്കോളൂ, ഹലാലിലേക്ക് മാത്രം വിനിയോഗിച്ചോളൂ, അനുഭവിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഇതിനങ്ങോട്ട് പറഞ്ഞയച്ചത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ദൗത്യത്തെ നമ്മൾ സൈഡാക്കും. ഏതാണോ പരമമായി നമ്മെ ഇങ്ങോട്ട് അയച്ചപ്പോൾ ലക്ഷ്യം, അത് നമ്മൾ എന്താക്കിയിട്ടാ കാണുന്നത്? ഒരു സൈഡ് വർക്കായിട്ട് കാണാൻ. മെയിൻ വർക്ക് എന്താണ്? നമ്മുടെ ഇവിടുത്തെ ദുനിയാവിന്റെ സുഖം, ഇതാണ് നമുക്ക് പറ്റിയത്. അതാണ് അല്ലാഹു പറയുന്നത്, അൽഹാകുമുത്തകാസുറ, നിങ്ങളുടെ പെരുപ്പം കാണിക്കൽ നിങ്ങളുടെ ശ്രദ്ധ തെറ്റിച്ചിരിക്കുന്നു. നിങ്ങളുടെ ദൗത്യ നിർവഹണത്തിന്റെ മേഖലയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയൊക്കെ മാറ്റിക്കളഞ്ഞിരിക്കുന്നു. അത്താസുർത്തുമുൽ മഖാബിർ, നിങ്ങൾ ഖബർസ്ഥാനികൾ സന്ദർശിക്കുന്നതുവരെ. അതാണ് നിങ്ങളുടെ അവസ്ഥ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വാസ്തവത്തിൽ മനുഷ്യാണ് എന്തിനു വേണ്ടി ഓടിപ്പായുന്നുവോ, നിന്റെ ദൗത്യം മറന്നുകൊണ്ട് ഏതൊന്ന് വാരിക്കൂട്ടാൻ വേണ്ടി നീ ധൃതി പിടിച്ചുകൊണ്ട് ദൗത്യം മറന്നുകൊണ്ടും അത് നേടിയെടുക്കാൻ വേണ്ടി ഹലാൽ ഹറാമു പോലും നോക്കാതെ നീ ഓടിപ്പായുന്നുവോ, അതിൽ നിന്ന് നിനക്ക് എന്താണോ അനുഭവിക്കാൻ കിട്ടുന്നത്? എന്തപ്പോ ഇന്ന് കിട്ടുന്നത്? ഇങ്ങനെയൊക്കെ പാഞ്ഞിട്ട് പരലോകവും മറന്ന്, അള്ളാനെയും മറന്ന്, ഖബർ ശിക്ഷയും മറന്ന്, നരകവും മറന്ന്, എല്ലാം മറന്ന് ഇങ്ങനെ അധ്വാനിച്ച് ഒരുപാട് ഇങ്ങോട്ട് വാരിക്കൂട്ടിയെന്ന് വിചാരിക്കുക ഒരാള്, ഒരുപാട് കിട്ടി. ഇവിടെ എത്ര പാളി തിന്ന്? ഒരു ചാണു വയറ് നിറയാവുന്നത് ഏത് മുതലാളിക്കും തിന്നാൻ പറ്റുള്ളൂ. എന്റെ അടുത്ത് ഒരുപാട് കോടികളുണ്ട് എന്ന് വിചാരിച്ച് എനിക്ക് രണ്ട് വയറ് തിന്നാൻ പറ്റൂല, പണിയും കഴിഞ്ഞു. എന്റെ അടുത്ത് ഒരുപാട് മുതലുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരുത്തൻ രണ്ട് ഡ്രസ്സ് ഒന്നിച്ചിടാൻ പറ്റുമോ? അയാളെ ഉളമ്പറയിൽ കൊണ്ടുപോയ ഇയാൾക്ക് സുഖമില്ല, രണ്ട് പാൻറ്റും മൂന്ന് ഷർട്ടൊക്കെ ഒരാളാണ്ടാല് എന്താ ഇന്റെ അടുത്തുണ്ട്, എനിക്കിപ്പോ എന്താ ചെയ്യുന്നതിന് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ചെയ്ത. എന്തുള്ളത് വാസ്തവത്തിൽ? നമ്മുടെ ധനം, ഈ ശേഖരിക്കുന്ന ധനമുണ്ടല്ലോ, നാലാലൊരു വകുപ്പിലാണ് നാ അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്. നാലാലൊരു വകുപ്പ്, അഞ്ചാമത്തെ ഒരു വകുപ്പില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മഹാനായ സ്വഹാബി ഒരിക്കൽ പറയാണ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കടന്നു ചെന്നു. അന്നേരം അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ട്, അൽഹാകുമുത്ത കാസുറ, ഈ ദൗത്യം മറന്നിട്ട് ദുനിയാവിന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്നിട്ട്, മനുഷ്യ ഈ പെരുപ്പം കാണിക്കാൻ വേണ്ടി ഓടി നടന്നിട്ട് നിങ്ങളുടെയൊക്കെ ശ്രദ്ധ തെറ്റിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വചനമോതിയിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഖൂലു ഇബ്നു ആദം, മനുഷ്യപുത്രൻ ഇങ്ങനെ പറയാറുണ്ട്, മാലീ മാലീ, എന്റെ മുതല് എന്റെ മുതല് എന്റെ മുതല് എന്നാണ് മനുഷ്യന്റെ എല്ലാരും, എന്റെ പണം, എന്റെ സമ്പത്ത്, എന്റെ പ്രോപ്പർട്ടീസ്, എന്റെ സംവിധാനങ്ങള്, എന്റേത് എന്റേത് എന്ന് മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു. എന്നാൽ ചിന്തിക്ക മനുഷ്യ, റസൂലുള്ള ചോദിക്കുകയാണ്, വഹല്ലക മിൻ മാലിക, നിന്റെ ഈ മുതലിൽ നിന്ന് നിനക്ക് ഉപകാരപ്പെടുമോ? ഇല്ലാമാക്കൽത്ത, നീ തിന്നതല്ലാതെ ഫാഫിനൈത്ത, അങ്ങനെ അരി നശിപ്പിച്ചു കളഞ്ഞു. നമ്മളെ സമ്പാദ്യത്തിൽ നിന്ന് എന്തൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്നത്? നമ്മൾ കുറെ ഭക്ഷണം കഴിച്ചു, അല്ല അത് ശരി, ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു, അത് കഴിഞ്ഞു, പിറ്റേന്ന് രാവിലെ അത് പോയി, അത് വിസർജ്യങ്ങളായി പോയി, അത് പോയി.
അതല്ലെങ്കിൽ നീ വസ്ത്രം വാങ്ങി ഉടുത്തു. എല്ലാ കാലവും അതങ്ങനെ പറ്റുന്നില്ല, കുറച്ചു കഴിഞ്ഞ പാദങ്ങ് നുരുമ്പിപ്പോയി, അത് നശിച്ചുപോയി. ഇനി മൂന്നാമരെന്താള്? ഔ തസദ്ദഖ്താ ഫഅംലൈത, അതല്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്നു, നീ ധർമ്മം കൊടുക്കുന്നു, ഫഅംലൈത, അത് മാത്രം നീ ബാക്കിയാക്കി, അത് മാത്രം നീ ബാക്കിയാക്കി. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, വമാ സിവാ ദാലിക ഫദാഹിബുൻ വതാരികുഹു ലിന്നാസ്. നാലാമത്തെ വകുപ്പതാണ്, അതല്ലാത്ത മറ്റു വകുപ്പുകളിലുള്ള മുതലൊക്കെ എന്തായിപ്പോയി, ഫദാഹിബുൻ അതാ നിന്റെ കൈവിട്ടുപോയി, വതാരികുഹു ലിന്നാസ് നിന്റെ മരണമതാ നടന്നു കഴിഞ്ഞാൽ നിന്റെ അവകാശികൾക്ക് വിട്ടുകൊടുത്തുപോയി. നാലാലൊരു വകുപ്പിലാണ് നമ്മുടെ മുതല് നടത്തം, അഞ്ചാമത്തെ ഒരു വകുപ്പില്ല. എത്ര ഉണ്ടാക്കിയിട്ടും അങ്ങനെ തന്നെ, നമ്മൾ എത്ര മുതലുണ്ടാക്കിയോ ഈ നാലാലൊരു വകുപ്പിലാണ് എഴുതി ചേർക്കാൻ പറ്റുള്ളൂ. ഒന്ന്, ഞാൻ കഴിച്ചു. രണ്ട്, ഞാൻ ഉടുത്തു. മൂന്ന്, ഞാൻ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. നാല്, ഇവിടെ ബാക്കിട്ട് പോയി അനന്തരാവകാശികൾ കൈപ്പറ്റി. അഞ്ചാമത്തെ ഒരു വകുപ്പില്ല. എന്നിട്ട് ഇതാണ് മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടക്കുക. എന്നാലോ ഈ ബാക്കിയാകുന്ന സ്വതക്കക്ക് നമ്മൾ ചെലവഴിക്കുന്നതിന്റെ ശതമാനവും മറ്റു നശിച്ചു പോകുന്ന മൂന്നെണ്ണം പറഞ്ഞതിന് ചെലവഴിക്കുന്ന ശതമാനവും തമ്മിൽ ഒരു താരതമ്യ പഠനം നടത്തിയാലോ, ഒന്ന് കോടികളായിരിക്കും, മറ്റൊന്ന് ഏതാനും പൈസകൾ ആയിരങ്ങളായിരിക്കും. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹു തആല പറയാണ്, മനുഷ്യ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ദുനിയാവ് ഉത്രയുള്ളൂ, ദൗത്യം മറന്ന് ജീവിക്കല്ലേ, മരണം വരെ ഇതാണ് നിങ്ങളുടെ സ്ഥിതിയെങ്കിൽ. മനുഷ്യരോട് അള്ളാഹു തആല പറഞ്ഞില്ലേ, മനുഷ്യരോട് പറഞ്ഞില്ലേ, എന്താ നീ പോകുമ്പോ കൊണ്ടുപോകുന്നത്, ഖബർസ്ഥാനിലേക്ക് പോകുമ്പോ എന്താ നിന്റെ കൂടെ ഉണ്ടാകുന്നത്? ഖബർസ്ഥാനിലേക്ക് പോകൊന്നും കൂടല്ല, കൂടെ വരാൻ കുടുംബങ്ങളുണ്ട്, ഉണ്ട്, ദുഃഖിതരായ കുടുംബങ്ങൾ പിന്നാലെയുണ്ട്, സമ്പത്തിന്റെ ഉടമകളുണ്ട്, മറ്റ് സൗകര്യത്തിന്റെ ആളുകളൊക്കെയുണ്ട്. പക്ഷേ അതൊക്കെ മയ്യത്തിന്റെ കൂടെ വന്നെങ്കിലും ഖബറിൽ ഒരാളും കൂടെയില്ലല്ലോ. ഫയർജിഉ അഹ്ലുഹു വമാലുഹു, അവന്റെ സമ്പാദ്യവും അതുപോലെ തന്നെ അവന്റെ കുടുംബാംഗങ്ങളുമൊക്കെ അവനെ ഒറ്റക്കാക്കി മടങ്ങിപ്പോകുന്നു. വയബ്ഖാ അമലുഹു, അമല് മാത്രം ബാക്കിയാകുന്നു. അപ്പൊ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു കുറഞ്ഞ ശതമാനം കൊണ്ടാ പോണത്. അവിടുത്തെ ജീവിതത്തിൽ നല്ല സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ജീവിച്ചതുമില്ല. അതിനുവേണ്ട സദസ്സോ അതിനുവേണ്ട സൽക്കർമ്മങ്ങളോ അതിനുവേണ്ട വേദികളോ അതിനുവേണ്ട ഇബാദത്തോ ഒന്നും ചെയ്യാൻ നേരമുണ്ടായില്ല. എന്തായിരുന്നു പണി? ഇവിടെ അനന്തരാവകാശികൾക്കുള്ള മുതലുണ്ടാക്കി കൊടുക്കുക. നമ്മൾ നമുക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. കുറേ ഉണ്ടാക്കിയിട്ടും എന്തിനാണ് ശേഷക്കാർക്ക് ഒരുപാട് കിട്ടാൻ? അവരേത് രൂപത്തിൽ അത് ചെലവഴിക്കും? അള്ളാഹു ആലം. അവരാ ഉണ്ടാക്കിയ ആളെ ഓർക്കുമോ? അള്ളാഹു ആലം. എന്തേ കിട്ടി? ഇതിനാണ് ഇപ്പൊ മനുഷ്യൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന്. എന്നാലോ അവന്റെ കൂടെ ഖബറിലും നാളെ പരലോകത്തും കൂട്ടിനുണ്ടാകുന്ന അമലുകൾ ചെയ്യുന്ന വിഷയത്തിൽ അവന് നേരല്ല. കാരണം അവന് പണി ഇതാണ്. എന്ത്? ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തിയിട്ട് സമയം ചെലുത്തിയിട്ട് ഇതിന് കാര്യമല്ല, ഇതിന് സമയമല്ല.